കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോടീശ്വരന്മാരായ രണ്ടുപേരുടെ മക്കൾ ഗൾഫിൽ ജയിലിലും നിയമക്കുരുക്കിലും പെട്ടിക്കിടക്കുന്ന വിഷയത്തിൽ പരിഹാരമുണ്ടാകാതെ നീളുന്നു. ഗോകുലം ഗോപാലന്റെ മകൻ ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ ബൈജു ഗോപാലന്റെ ജയിൽവാസം നീളാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിനെതിരെ 39 കോടിയുടെ വണ്ടി ചെക്ക് കേസാണ് നിലവിലുള്ളത്. അക്കൗണ്ടിൽ കാശില്ലാതെ ചെക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, കബളിപ്പിച്ച് UAE നിന്നും നാടുവിടാനും നീക്കം നടത്തിയെന്നും കുറ്റകൃത്യത്തിലുണ്ട്. ഇതിനാൽ തുഷാറിനേക്കാൾ കൂടുതൽ വകുപ്പുകൾ ഗോകുലം ഗോപാലന്റെ മകനെതിരെയുണ്ട്. ചെക്കു കേസിൽ യാത്രാവിലക്ക് നിലനിൽക്കെ വ്യാജരേഖ ചമച്ച് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് UAE ഒമാൻ അതിർത്തിയായ ഹത്തയിൽ വെച്ച് ഒമാൻ പോലീസ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് UAE കൈമാറുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ മുൻ ബിസിനസ് പങ്കാളി രമണിയാണ് ബൈജുവിനെതിരെ UAE പരാതി നൽകിയത്. രമണിയുടെ ഹോട്ടൽ ശൃംഖലയും UAE ക്ലിനിക്കും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് കേസിന് ആധാരം. ഹോട്ടലിന്റെ വിലയായി പണവും ചെക്കുകളും ബൈജു നൽകിയിരുന്നു. ഇതിൽ 2 കോടി ദിർഹത്തിന്റെ ചെക്ക് മടങ്ങിയെന്ന് കാണിച്ച് രമണി പരാതി നൽകുകയായിരുന്നു. SNDP സമുദായത്തിലെ 2 ഉന്നത നേതാക്കളുടെ മക്കൾ ഒരേ സമയം ഇത്തരത്തിൽ UAE ജയിലിലായത് തന്നെ കൗതുകകരമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഒരു കോടതിയും പോലീസും നിയമവും തൊടാൻ പോലും മടിക്കുന്ന അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും അകത്തളങ്ങളിലുള്ളവരാണ് ഈ 2 കുടുംബങ്ങളും. പരാതിക്കാർക്ക് നീതി ലഭിച്ചതും പ്രതികളെ കുരുക്കിയതും ഗൾഫിലെ നിയമത്തിന്റെയും ഇരകൾക്ക് ലഭിക്കുന്ന നീതിയുടെയും ഉന്നത മൂല്യങ്ങൾ കൊണ്ട് മാത്രമാണ്. എത്ര ശതകോടീശ്വരന്മാരാണെങ്കിലും അവിടെ നിയമത്തിനായിരിക്കും വില. മാത്രമല്ല, രാജകുടുംബത്തിലുള്ളവരെ പോലും കുറ്റം ചെയ്താൽ ജയിലിൽ നിർദാക്ഷിണ്യം അടച്ചിരിക്കും. എന്താണെങ്കിലും ഇന്ത്യയിൽ വൻ കോടീശ്വരന്മാരും അധികാരസ്ഥാനങ്ങളെ വിലക്കെടുക്കാൻ പോലും കഴിവുള്ള ഉന്നതരുടെ മക്കൾ ഇപ്പോൾ ജയിൽവാസത്തിനായി ഗൾഫിൽ പോകുന്നു എന്ന ചീത്തപ്പേർ കൂടി കിട്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഗോകുലത്തിന്റെയും കേസിലെ ഇരകൾ, അതായത് വാദിക്കാർ, ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാരായിട്ടും ഇന്ത്യയിൽ ഈ കോടീശ്വരന്മാർക്കെതിരെ ഒന്നും ചെയ്യാനാകാത്തതിനാലാണ് ഇവരെ ഗൾഫിലിട്ട് പൂട്ടിയതും. എന്നാൽ മകൻ ജയിലിലായതിന്റെ വിശദീകരണവുമായി ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നിട്ടുണ്ട്. മകൻ UAE അറസ്റ്റിലായതിനു പിന്നിൽ കൊടും ചതിയാണെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാനും MD ഗോകുലം ഗോപാലൻ പറഞ്ഞു. രമണിക്കെതിരെ തങ്ങൾ ചെന്നൈയിൽ പരാതി നൽകിയതിന് പ്രതികാരമായി അയാൾ തിരിച്ചടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെക്കു കേസ് സംബന്ധിച്ച ഒത്തുതീർപ്പ് ചർച്ച ദുബായിലും ചെന്നൈയിലുമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അലൈൻ ജയിലിലാണ് ബൈജു ഉള്ളത്. വെള്ളിയാഴ്ച മുതൽ 3 ദിവസം UAE അവധിയായതിനാൽ ഇനി സെപ്റ്റംബർ 2-നോ 3-നോ മാത്രമേ വിഷയം കോടതിയുടെ പരിഗണനയിലെത്തൂ. തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ ചെക്കു കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പരാതിക്കാരനായ നാസിൽ അബ്ദുള്ള 6 കോടി രൂപയാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ തുക നൽകാനാവില്ലെന്ന നിലപാടിലാണ് തുഷാറും സംഘവും. തുഷാർ മാന്യമായി തുക നൽകിയില്ലെങ്കിൽ UAE ജയിലിൽ 10 കൊല്ലത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.